കൂട്ടുകാരെ എല്ലാവർക്കും ഈസി മാത്സ് ടു സക്സസ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് പേജ് നമ്പർ ഫിഫ്റ്റി നയനിലെ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കണ്ടെത്തുന്നത് ആദ്യം നമുക്ക് ചോദ്യം വായിക്കാം ഇൻ ദി പിക്ചർ ബൈസെക്റ്റേഴ്സ് ഓഫ് അഡ്ജസ്റ്റ് ആൻഡ് ആംഗിൾസ് ഓഫ് ദി കോട്ടലാറ്ററൽ എ ബി സി ഡി ഇൻ്റർസെക്ട് അറ്റ് പി ക്യു ആർ എസ് ത്രൂ ദാറ്റ് പി ക്യു ആർ എസ് ഇസ് എ സൈക്ലിക് കോട്ടലാട്രൽ ചിത്രത്തിൽ എ ബി സി ഡി എന്ന ചതുർഭുജത്തിൻ്റെ അടുത്തടുത്ത കോണുകളുടെ സമഭാജികൾ പരസ്പരം മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കളാണ് പി ക്യു ആർ എസ് പി ക്യു ആർ എസ് ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക ഓക്കെ നമുക്ക് ഈ ചോദ്യം ഒന്ന് ഇങ്ങോട്ട് മാറ്റി വരക്കാം ഈ ചോദ്യം ഞാനിവിടെ വരച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒഴിവാക്കാം എന്താണ് ഇവിടെ നമ്മൾ തെളിയിക്കാൻ ആവശ്യപ്പെട്ടത് വളരെ ഈസിയാണ് ഉള്ളൂ ചോദ്യത്തിൽ പറഞ്ഞത് ഇതാണ് എ ബി സി ഡി എന്നുള്ളതൊരു ക്വാർട്ടറി ലാറ്ററുകളാണ് ചതുർഭുജമാണ് നാല് സൈഡുള്ള ഒരു രൂപമാണ് ഇവിടെ ചോദ്യം പറഞ്ഞത് എ എന്ന ആംഗിളും ബി എന്ന ആംഗിളിൻ്റെയും സി എന്ന ആംഗിളിൻ്റെയും അതുപോലെ ഡി എന്ന ആംഗിളിൻ്റെയും ബൈസെക്ടേഴ്സ് ആംഗിളിനെ കൃത്യമായി മുറിച്ച ലൈൻസുകളാണ് ഇത് ഇത് എ എന്ന ആംഗിളിൻ്റെ ബൈസെക്ടറാണ് ഏത് കൃത്യമായിട്ട് രണ്ട് ഭാഗമായിട്ട് ഈ ആംഗിളിന് രണ്ട് കൃത്യം രണ്ട് മെഷറായിട്ട് ഈക്വലായിട്ട് മുറിച്ചുകൊണ്ട് പോകുന്ന ലൈനാണ് ഇത് അതുപോലെ ഇതാണ് ബി യുടെ ബൈസെക്ടർ ബി യുടെ സമഭാജി ഇത് സി എന്ന ആംഗിളിന് കൃത്യമായി മുറിച്ചു പോകുന്ന ലൈൻ ഇതാണ് ഡി എന്ന ആംഗിളിന് കൃത്യമായി മുറിച്ചു പോകുന്ന ലൈൻ ഇതാണ് വെച്ചാൽ ഈ ആംഗിളിൻ്റെ മെഷറും ഇവിടെ ഈ ആംഗിളിൻ്റെ മെഷറും ഈക്വൽ ആയിരിക്കും അതുപോലെ ബി എന്ന ഈ ആംഗിളിനെ രണ്ടായി മുറിക്കുമ്പോൾ ഇതിൻ്റെ മെഷറും ഇതിൻ്റെ മെഷറും ഈക്വൽ ആയിരിക്കും അഥവാ ബിയുടെ ഹാഫ് ആയിരിക്കും ഇവിടെ ബി എന്ന ആംഗിൾ ഹാഫ് ആയിരിക്കും ഇവിടെ ഇവിടെയോ ഇത് സി എന്ന ആംഗിൾ ആകുമ്പോൾ ഇത് സിയുടെ ഹാഫ് ആയിരിക്കും ഇത്രയും ഭാഗം ഈ ഭാഗം സിയുടെ ഹാഫ് ആയിരിക്കും അതുപോലെ ഇത് ഡിയുടെ ഹാഫ് ആയിരിക്കും ഇതും ഡി എന്ന ആംഗിൾ ഹാഫ് ആയിരിക്കും ഓക്കെ ഇങ്ങനെയുള്ള ഈ ബൈസെക്ടേഴ്സ് ആയ ഈ ലൈനുകൾ എന്ത് ചെയ്യുന്നു ഈ ലൈനുകളൊക്കെ കൂട്ടിമുട്ടുന്നു ഇവിടെ പി ക്യു ആർ എസ് എന്ന ഈ നാല് പോയിന്റിൽ കൂട്ടിമുട്ടുന്നു അപ്പോൾ നോക്കൂ ഇവിടെ ഒരു ഫോർ ഒരു ഫിഗർ ഉള്ളതായി കാണാം നോക്കൂ ഇതാണ് ആ ഫിഗർ ഈ ചിത്രം പി ക്യു ആർ എസ് ഈ പി ക്യു ആർ എസ് ഒരു സൈക്ലിക് ക്വാട്ടർ നമ്മൾ തെളിയിക്കണം അഥവാ ചക്രീയ ചതുർഭുജമാണ് തെളിയിക്കണം എങ്ങനെയാണ് ഒരു ക്വാട്ടറി ലാറ്ററൽ ചതുർഭുജം നാല് സൈഡുള്ള രൂപം ഒരു സൈക്ലിക് ക്വാർട്ടർ ലാറ്ററാണ് തെളിയിക്കുക ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക വളരെ ഈസിയാണ് ഇത്രയേ ഉള്ളൂ ഈ ഫിഗർ ഒരു സൈക്ലിക് ക്വാട്ടേറ്ററാകണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ നോക്കൂ പി എന്ന ഈ ആംഗിളും ആർ എന്ന ഓപ്പോസിറ്റ് ആണല്ലോ എതിരയാണല്ലോ അപ്പോൾ അത് ആഡ് ചെയ്താൽ നമുക്ക് വൺ കിട്ടും വൺ എയ്റ്റി കിട്ടുന്നതാണ് സൈക്ലിക് കോർഡിലേറ്റർ അതുപോലെ ഇവിടെ എസ് എന്ന ഈ ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റായ ക്യു എന്ന ആംഗിളും ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ എന്ത് കിട്ടണം നമുക്ക് വൺ എയ്റ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം പി ക്യു ആർ എസ് എന്നുള്ള ഈ ഒരു കോർഡിലേറ്ററിൽ എന്താണ് അതൊരു സൈക്ലിക് കോർഡിലേറ്ററാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ഇതൊരു സൈക്ലിക് കോർഡിലേറ്ററാണ് തെളിയിക്കുക നമ്മൾ എന്താണ് ചെയ്യുന്നത് വി ആർ ഗോയിങ് ടു ആഡ് ദീസ് ടു ഓപ്പോസിറ്റ് ആംഗിൾ ഈ ആംഗിളും ഈ ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്യും അതിൽ പോലെ ഇത് ആഡ് ചെയ്താലും മതി ഇവിടെ ആഡ് ചെയ്താലും കുഴപ്പമില്ല ഞാൻ എന്ത് ചെയ്യുന്നു തൽക്കാലം എസ് എന്ന ഈ ആംഗിളും ക്യൂ എന്ന ആങ്കിൾ ആഡ് ചെയ്തിട്ട് വൺ ആണ് നോക്കുന്നു പക്ഷെ നോക്കൂ ഇവിടെ മെഷറുകളൊന്നുമില്ല ഒരു മെഷറും ഇല്ല പിന്നെ നമ്മളിങ്ങനെ ചെയ്യും വളരെ ഈസിയാണ് എസ് എന്ന ആംഗിൾ നമ്മൾ ഉണ്ടാക്കുന്നു നോക്കൂ ഈ എസ് എന്ന ആംഗിൾ കിട്ടുന്ന പോലെ നമുക്ക് ചെയ്താൽ മതി ഈ ആംഗിൾ കിട്ടിയാൽ മതി ഇതും എസ് തന്നെയാണ് ഇത് ഓപ്പോസിറ്റ് ആംഗിൾ എതിർ കോണുകളാണ് അപ്പോൾ ഈ ആംഗിൾ കിട്ടാൻ നമുക്ക് ഈ ആംഗിൾ കിട്ടിയാൽ മതി അതുപോലെ ക്യു എന്ന ഇവിടുത്തെ ഈ ആംഗിൾ കിട്ടാനോ ഈ ആംഗിൾ കിട്ടിയാൽ മതി കാരണം രണ്ടും ഒരേ മെഷർ തന്നെ ആയിരിക്കും ഇത് എങ്ങനെയാണ് ഈ ആംഗിൾ നമ്മൾ കിട്ടിക്കുക അതുപോലെ ഈ ആംഗിൾ കിട്ടിക്കുക അത് വളരെ ഈസിയാണ് നോക്കൂ ഈ ആംഗിൾ കിട്ടാൻ നമ്മൾ ചെയ്യുന്നത് എ എസ് ഡി എന്നുള്ള ഈ ട്രയാങ്കിൾ എടുക്കും അതുപോലെ ക്യു എന്ന ആംഗിൾ കിട്ടാനോ ബി ക്യു സി എന്ന ട്രയാങ്കിൾ എടുക്കും എങ്ങനെയാണ് നോക്കാം സ്റ്റെപ്പ് സ്റ്റെപ്പായി നോക്കാം പക്ഷേ ഇവിടെ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് എ എന്ന ആംഗിൾ നമ്മൾ ഈക്വലായി മുറിച്ച് വെക്കുന്നു കാരണം അതിൻ്റെ ആംഗിൾ ബൈസെക്ടറാണ് കോണിൻ്റെ സമവാചിയാണ് അതുപോലെ ഇവിടൊക്കെ ബിയും സിയും ഡി ഒക്കെ കൃത്യമായിട്ട് ആഫ് ആയി കിടക്കുന്നുണ്ട് നോക്കൂ അതിങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് എ ബി സി എന്ന ആംഗിൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു ഇനി ഈ ആംഗിൾ എന്തായിരിക്കും ഈ ഭാഗം ഇത്രയും ഭാഗം അത് എയുടെ ആഫ് ആയിരിക്കും അപ്പം ഇത് എയുടെ ഓഫ് ആയിരിക്കും കാരണം ഈ ലൈൻ ആംഗിളിന് കൃത്യമായി ആഫ് ആക്കിക്കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അതുപോലെ ഈ മെഷർത്രക്കും ഇവിടുത്തെ മെഷർ അത് ബി ബൈ ടു ആയിരിക്കും അപ്പോൾ ഇതും ബി ബൈ ടു തന്നെ ആയിരിക്കും ഇതോ ഇത് സി ബൈ റ്റു ആയിരിക്കും ഇത്രയും ഭാഗം സി ബൈ ടു ആയിരിക്കും അപ്പോൾ ഈ ഭാഗവും സി ബൈ ടു ആയിരിക്കും എങ്കിലിതോ ഇത് ഡിയുടെ ഹാഫ് ആയിരിക്കും ഇതും ഡിയുടെ ആയിരിക്കും അതായത് എ ബി സി ഡി എന്ന ആംഗിളിനെ കൃത്യം ഹാഫ് ആക്കിയിട്ടാണ് പകുതി പകുതിയാക്കിയിട്ടാണ് അതിൻ്റെ ബൈസെക്റ്റേഴ്സ് കടന്നു പോവുക ഓക്കെ ഇനി ഈ ട്രാങ്കിൾ നോക്കൂ ഈ ട്രാങ്കിൾ പ്രത്യേകം എന്താണ് നോക്കൂ ഇവിടെ ഈ ഇത്രയും ഭാഗം നമുക്കറിയാം എ ബൈ റ്റു ആണ് ഈ മെഷർ നമുക്കറിയാം ഡി ബൈ ടു ആണ് എങ്കിൽ ഈ മെഷർമെങ്ങനെ കാണാൻ നമുക്കറിയാം ഒരു ആംഗിളിൻ്റെ മൂന്ന് ആംഗിൾ ആഡ് ചെയ്താൽ നമുക്കറിയാം അത് വൺ എയ്റ്റി ആണ് അത് കൃത്യം വൺ എയ്റ്റി ആണ് നമുക്ക് കിട്ടാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കാണാൻ ചെയ്താൽ മതി നമുക്ക് വൺ എയ്റ്റി ഒന്നും ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മാത്രം മതി നോക്കൂ കേട്ടോ ഈ ആംഗിൾ കിട്ടാൻ ചെയ്താൽ മതി വൺ എയ്റ്റി ഡിഗ്രി മൈനസ് ദിസ് ആംഗിൾ എ ബൈ ടു മൈനസ് ദിസ് ആംഗിൾ ഡി ബൈ ടു അപ്പോൾ വൺ എയ്റ്റി ഒന്നും ഈ രണ്ട് ആംഗിൾ ഞാനിവിടെ മൈനസ് ചെയ്തു അപ്പോൾ ഈ ആംഗിൾ കിട്ടും ഈ ആംഗിൾ തന്നെയാണല്ലോ ഈ ആംഗിൾ അല്ലേ അപ്പോൾ നമുക്ക് എഴുതി വെക്കാം ടേക്ക് ട്രയാങ്കിൾ എ ഡി എസ് എ ഡി എസ് എന്ന ഈ ട്രയാങ്കിൾ എടുക്കുക അപ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കുക എന്നിട്ടോ എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആംഗിൾ എസ് കാണാൻ ഈ ആംഗിൾ കാണാൻ ചെയ്താൽ മതി വൺ നൈൻറ്റി ഡിഗ്രി മൈനസ് എ ബൈ ടു മൈനസ് ഡി ബൈ ടു ഇവിടെ എഴുതി വെച്ച് അതേ കാര്യം ഇങ്ങോട്ട് എഴുതി വെച്ചെന്ന് മാത്രം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ നമ്മളെങ്ങനെ കാണും ഇതുപോലെ എങ്ങനെ കാണും അത് നമ്മൾ എന്ത് ചെയ്യണം ഈ ട്രയാങ്കിൾ എടുക്കണം ഇവിടെ ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കേണ്ടത് ഏതാണ് ട്രയാംഗിൾ അത് ഈ ട്രയാങ്കിൾ ആണ് ഓക്കെ അപ്പോൾ ഇത് സി ബൈ ടു ആണ് ഇത്രയും ഭാഗം ഇത് ബി ബൈ ടു എങ്കിൽ ഇതെന്ത്ണ്ടാവും അത് ഇതേപോലെ തന്നെ വൺ എയ്റ്റി ഡിഗ്രി മൈനസ് ബി ബൈ ടു മൈനസ് സി ബൈ ടു ബി ബൈ ടു കുറയ്ക്കുന്നു സി ബൈ ടു വരയ്ക്കുന്നു വൺ എയ്റ്റിന്ന് അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടുന്നു ഓക്കെ അപ്പോൾ നമുക്ക് കാര്യം ചെയ്താൽ ടേക്ക് ട്രയാങ്കിൾ ബി ക്യു സി ബി ക്യു സി എന്ന ഈ ട്രയാങ്കിൾ നമ്മൾ എടുക്കുന്നു ഇതാണ് ആ ട്രയാങ്കിൾ ഇന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പറയുന്നു ആംഗിൾ ക്യൂ എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ എത്രയാണ് വൺ എയ്റ്റി മൈനസ് ബി ബൈ ടു മൈനസ് സി ബൈ ടു ഓക്കെ നോക്കൂ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ ആംഗിളും ഈ ആംഗിളും ആഡ് ചെയ്യുന്നു ആക്ച്വലി ഈ രണ്ട് ആംഗിളും ഇതും ഇതും എന്ത് തന്നെയാണ് ഇവിടെ ഈ രണ്ട് ആംഗിൾ തന്നെയാണ് നോക്കൂ ഈ രണ്ട് ആംഗിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ ബ്ലിങ്ക് ചെയ്യുന്ന മിന്നുന്ന ഈ രണ്ട് ആംഗിൾ എന്ത് തന്നെയാണ് ഈ ബ്ലൂ കളറുള്ള ആംഗിൾ തന്നെയാണ് ഇത് അതുപോലെ ഈ ആംഗിൾ തന്നെയാണ് ഇത് അപ്പോൾ നമുക്ക് ആംഗിൾ എസും ആംഗിൾ ക്യൂം ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്യുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഓക്കെ എങ്കിൽ നമുക്ക് പറയാം ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ ആംഗിൾസ് ഇവിടുണ്ട് ആംഗിൾ ക്യൂ ഇവിടുണ്ട് നമുക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ നോക്കൂ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ വരും ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വരും ഓക്കെ ആംഗിൾസ് ഇതാണ് നമ്മൾ എഴുതി പ്ലസ് എന്നിട്ട് ആംഗിൾ ക്യൂ ചെയ്തോ ഓക്കെ ഇതെങ്ങനെ ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ നോക്കൂ ഇവിടെ നമ്പർ ഉണ്ട് ഇവിടെ നമ്പർ ഉണ്ട് നമുക്ക് ഓരോന്നോരുന്ന ആഡ് ചെയ്യാം ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ സി കിൾ ആദ്യം നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി എഴുതാം അതിനോട് ഈ വൺ എയ്റ്റി ഡിഗ്രി ആഡ് ചെയ്യാം നമ്പർ നമ്പർ ആദ്യം ആഡ് ചെയ്യാം ഇനി ഇവിടെ നോക്കൂ ഇവിടെ മൈനസ് എ ബൈ ടു മൈനസ് ഉണ്ട് അത് മാത്രമേ ഞാൻ ഇങ്ങോട്ട് എഴുതി ഇവിടെ അതുപോലെ എന്ത്ണ്ട് വൺ എയ്റ്റി ഇവിടെ എഴുതിയെക്കൊണ്ട് ബാക്കി ഇത് മാത്രം ഉണ്ടാവും അത് നമുക്ക് എഴുതാം ഇനി നമ്മൾ നമ്മളിങ്ങനെ സിംപ്ലിഫൈ ചെയ്യും വളരെ ഈസിയാണ് ഈസ് ഈക്വൽ ടു ഇത് രണ്ട് ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ത്രീ സിക്സ്റ്റി കിട്ടും രണ്ട് ആഡ് നമുക്ക് ത്രീ സിക്സ്റ്റി കിട്ടി ഇനി ഈ ഭാഗം ഞാൻ ഇങ്ങനെ എഴുതി എങ്ങനെ നോക്കൂ നമുക്ക് ഇവിടെ മൈനസ് ഉണ്ട് ഇവിടെ മൈനസ് ഉണ്ട് ഇവിടെ ഇവിടെയൊക്കെ മൈനസ് നാല് ഭാഗത്തും മൈനസ് ഉണ്ട് എല്ലാത്തിനും ഇവിടെ മൈനസ് ഉണ്ട് ഇത് മുതൽ എ മുതൽ സി വരെ മൈനസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ എല്ലാത്തിലും മൈനസ് കോമൺ ആക്കി ആദ്യം എഴുതി എന്നിട്ട് ഇവിടെ എ ഉണ്ട് ഇവിടെ ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് ഞാനത് ഓർഡർ ആക്കി ഇവിടെ എഴുതി എ ബി സി ഡി പിന്നെ ഇവിടെ എങ്ങനെയാണ് പ്ലസ് വന്നത് നോക്കൂ ഇവിടെ മൈനസ് ഒക്കെ നമ്മൾ കോമൺ ആക്കി ബ്രാക്കിൻ്റെ പുറത്ത് എഴുതി കഴിഞ്ഞാൽ ഈ മൈനസ് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞു എങ്കിൽ പിന്നെ ബാക്കി ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം പ്ലസ് ഇട്ടിട്ട് വേണം എഴുതാൻ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ അടിയിലെല്ലാം ബൈ ടു ബൈ ടു ബൈ എന്ന് കാണാം അപ്പോൾ എൻ്റെ അടിയിൽ ബൈ ടു ഉണ്ട് ഡിൻ്റെ അടിയിലുണ്ട് ബിൻ്റെ അടിയിലുണ്ട് സീൻ്റെ അടിയിലുണ്ട് അപ്പോൾ എല്ലാത്തിനും കോമൺ ആയിട്ട് ബൈറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നു ഒറ്റ വര വരച്ച് എല്ലാത്തിൻ്റെയും ഡിനോമീറ്റർ കോമൺ ഡിനോമീറ്റർ ആയിട്ട് ടു എഴുതുന്നു അങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമല്ല സിംപ്ലിഫൈമോ നമ്മൾ അങ്ങനെയാണ് എഴുതേണ്ടത് ഇനി നോക്കൂ ഇവിടെ ഈക്വൽ ത്രീ സിക്സ്റ്റി ഉണ്ട് നോക്കൂ എ പ്ലസ് ബി പ്ലസ് ഡി എന്താണ് ഇതിനർത്ഥം എ എന്ന ആങ്കിളും ബി എന്ന ആങ്കിളും സി എന്ന ആങ്കിളും ഡി എന്ന ആങ്കിളും കൂട്ടുന്നു ആക്ച്വലി എ എന്താണ് ഈ ആംഗിളാണ് ബി ഇവിടുത്തെ ആംഗിളാണ് സി ഈ മൊത്തം ആംഗിളാണ് ഡി മൊത്തം ആംഗിളാണ് നമുക്കറിയാം ഒരു കോഡിലേറ്ററിലെ നാല് ആംഗിളാണ് എയും ബിയും സിയും ഡിയും ഒരു കോർഡിലേറ്ററിലെ നാല് ആംഗിൾ കൂട്ടിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ടോട്ടൽ നക്ഷത്രമാണ് അത് ത്രീ സിക്സ്റ്റിയാണ് നോക്കൂ എയും ബിയും സിയും ഡിയും കൂട്ടിയാൽ ത്രീ സിക്സ്റ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാങ്കിളിലെ മൂന്ന് ആംഗിൾ കൂട്ടിയാൽ വൺ എയ്റ്റി ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക അതുപോലെ ഒരു കോഡിലേറ്ററിൻ്റെ ചതുർഭുജത്തിൻ്റെ നാല് ആംഗിൾ കൂട്ടിയാൽ നാല് കോണ് കൂട്ടിയാൽ നമുക്ക് ത്രീ സിക്സ്റ്റിയാണ് അപ്പോൾ നോക്കൂ ത്രീ സിക്സ്റ്റിക്ക് മാറ്റമില്ല മൈനസ് മൈനസ് ഇവിടെ പിന്നെ എ ബി സി എന്ന ഈ മൂ നാല് ആംഗിളും ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ് നമുക്ക് കിട്ടുക ത്രീ സിക്സ്റ്റി അതുകൊണ്ട് ഇതിൻ്റെ നാലിൻ്റെ സമ്മ് ഞാനിവിടെ ത്രീ സിക്സ്റ്റി എന്ന് എഴുതി ബൈ ടു അത് താഴെയുണ്ട് ഈ സീക്വൽ ടു ഇനി ഇവിടെ നോക്കൂ ത്രീ സിക്സ്റ്റി എഴുതുന്നു എന്നിട്ട് ത്രീ സിക്സ്റ്റി ഇവിടെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഇങ്ങനെ കിട്ടും ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ സീക്കൾ ടു ത്രീ സിക്സ്റ്റി മൈനസ് ത്രീ സിക്സ്റ്റി എ ടുവിതാ വൺ എയ്റ്റി ആകും കൂടുതൽ സിംപ്ലിഫൈ ചെയ്താൽ ത്രീ സിക്സ്റ്റി വൺ എയ്റ്റി കുറച്ച് എത്ര കിട്ടും നമുക്ക് വൺ എയ്റ്റി കിട്ടും അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ എസ്സും ക്യൂം ആഡ് ചെയ്യുമ്പോൾ ഉത്തരത്തിൽ എന്ത് കിട്ടി വൺ നീറ്റി എന്ന് കിട്ടി അതായത് ഈ കോഡിലാറ്ററിലെ ഈ കോഡുലാറ്ററിലെ ഓപ്പോസിറ്റ് ആംഗിളായ എസും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളായ ക്യൂം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് വൺ നീറ്റി കിട്ടുന്നുണ്ട് ഇങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിളുകൾ ഒരു കോഡുലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടുമ്പോൾ നമുക്ക് വൺ നീറ്റി കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം ഇവിടെ കാണുന്ന ഈ കോഡിലാറ്ററുകൾ എന്താണ് നമ്മൾ പറയണം അതൊരു സൈക്ലിക്ക് ആണ് നമ്മൾ പറയണം കാരണം സൈക്ലിക് കോഡലേറ്റർ ആണെങ്കിലേ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ വൺ എയ്റ്റി കിട്ടുകയുള്ളൂ അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ അമ്മ വൺ എയ്റ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് കോഡിലേറ്റർ ആയിരിക്കും അതൊരു സൈക്ലിക് കോർഡലേറ്റർ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇക്കാര്യം ഇങ്ങനെ പറയാം ഹിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എസ് ആൻഡ് ക്യു ആർ സപ്ലിമെൻ്ററി ഇത് രണ്ട് കൂട്ടുമ്പോൾ വൺ എയ്റ്റി കിട്ടുന്നുണ്ട് ദി ഫോർ പി ക്യു ആർ എസ് ഇസ് എസ് സൈക്ലി കോർഡിലേറ്റർ അതുകൊണ്ട് പി ക്യു ആർ എസ് എന്ന ഈ കോഡിലേറ്റർ എന്താണ് അതൊരു സൈക്ലിക്ക് ആയിട്ടുള്ള കോഡിലേറ്ററാണ് അടുത്ത് എഴുതുമ്പോൾ നമുക്കിങ്ങനെ പറയാം ഇവിടെ എതിർ എതിർക്കോണുകളായ എസും ക്യൂം അനുപൂരകങ്ങളാണ് അതിനാൽ പി ക്യു ആർ എസ് ഒരു ചക്രിയ ചതുർഭുജമാണ് പി ക്യു ആർ എസ് എന്താണ് ചക്രിയ ചതുർഭുജം ആണ് അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തെളിയിക്കാൻ സാധിക്കും സിക്സ് ക്വസ്റ്റ്യൻ ഇവിടെ സിക്സ് ക്വസ്റ്റ്യനിൽ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ദ ടു സർക്കിൾസ് ബിലോ ഇൻറ്റർസെക്ട് അറ്റ് പി കോമ ക്യു

ി ഡി എന്നീ വരകൾ സമാന്തരമല്ല ഈ വരകൾക്ക് ഒരേ നീളമാണെങ്കിൽ എ ബി ഡി സി ചക്രീയ ചൌർഭുജമാണെന്ന് തെളിയിക്കുക നോക്കൂ എന്താണ് നമുക്കിവിടെ തെളിയിക്കാനുള്ളത് ഇവിടെ പറഞ്ഞത് ബ്ലൂ സർക്കിളും ഗ്രീൻ സർക്കിളും പിയിലും ക്യൂയിലും കൂട്ടിമുട്ടുന്നു ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട് ശരിയാണ് ഇനി പിയിലൂടെ ഒരു വര വരച്ചിരിക്കുന്നു അതിൻ്റെ പേരാണ് എ സി ആ വര സർക്കിളിന് മേലെ എയിലും സിയിലും ടച്ച് ചെയ്യുന്നു അതുപോലെ ക്യൂയിലൂടെ വരച്ച വരയാണ് ബി ഡി ആ ലൈന് ഈ സർക്കിളിൻ്റെ ബിയിലും ഈ സർക്കിൾ ഡിയിലും കൂട്ടിമുട്ടുന്നു തോന്നുന്നു ഇനി ഇവിടെ പറയുന്നുണ്ട് എ സി എന്ന ഈ ലൈൻ ബി ഡി എന്ന ലൈനും എന്തല്ല നോട്ട് പാരലൽ പാരലല്ല സമാന്തരമല്ല പക്ഷേ വേറെ പ്രത്യേകത എന്താ പ്രത്യേകത ദ ലൈൻസ് ആർ ഓഫ് ഈക്വൽ ലെങ്സ് വരകൾക്ക് ഒരേ നീളമാണ് അപ്പോൾ എ സി എന്ന വരക്കും ബി ഡി എന്ന ഒരേ നീളമാണ് എങ്കിൽ നമ്മൾ എന്ത് തെളിയിക്കണം നമ്മൾ എ ബി ഡി സി എ ബി ഡി സി എന്നുള്ള ഈ കോട്ടലേറ്റർ അതായത് ഈ കോട്ടലാറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു സൈക്ലിക് കോർട്ടലേറ്റർ തെളിയിക്കണം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എ സി എന്നുള്ള ഈ ലൈനും ബി ഡി എന്ന ലൈനും പാരലല്ല മറിച്ച് അവ രണ്ടും ഒരേ ലെങ്ത് ആണ് ഒരേ മെഷർ ഒരേ നീളമാണ് വയ്ക്കുള്ളത് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ ഇതിൻ്റെ ഈ എ എന്ന ആങ്കിളും ഡി എന്ന ആംഗിളും ഓപ്പോസിറ്റ് ആണല്ലോ അത് ആഡ് ചെയ്താൽ വൺ എയ്റ്റി കിട്ടും തെളിയിക്കണം അപ്പോൾ അതെന്താകും അത് സൈക്ലിക് ആവും അതുപോലെ ബിയും സിയും ആഡ് ചെയ്താൽ വൺ എയ്റ്റി കിട്ടുകയാണെങ്കിൽ അത് സൈക്ലിക് ക്വാർട്ടറേറ്റർ ചക്രി ഊർജ്ജം ആവും നമ്മൾ ചെയ്താൽ മതി നമ്മൾ എയും ഡിയും കൂട്ടി നോക്കിയിട്ട് വൺ എയ്റ്റി ആണ് നോക്കിയാൽ മതി അപ്പോൾ ഓൾറെഡി വിയും സിയും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും വൺ എയ്റ്റി കിട്ടും അപ്പോൾ നമ്മൾ ഒരു ഭാഗം തെളിയിച്ചാൽ മതി നമ്മൾ എയും ഡിയും ആഡ് ചെയ്തിട്ട് വൺ എയ്റ്റിയാണ് നോക്കും കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും സൈക്ലിക് ക്വാട്ടേറ്റർ ആണെന്ന് ശരി ക്വസ്റ്റ്യൻ മാറ്റി വെക്കാം ഓക്കെ നോക്കൂ ഞാൻ ആദ്യമായി ചെയ്യുന്നത് ഈ ബ്ലൂ സർക്കിൾ കൺസിഡർ ചെയ്യുന്നെടുക്കുന്നു ഈ സർക്കിൾ ഞാൻ തിരുന്ന് മാറ്റി വെക്കുന്നു അതിനു മുന്നേ ഞാൻ പി യും ക്യൂം ഒന്ന് ജോയിൻ ചെയ്യുന്നു എന്നിട്ട് സെക്കൻഡ് സർക്കിൾ ഞാൻ മാറ്റി വെക്കുന്നു അതുപോലെ ഈ ഭാഗവും ഞാൻ തൽക്കാലം ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ നോക്കൂ എ ബി ക്യു പി എന്നുള്ള ഈ ഒരു കോട്ടലാറ്ററിൽ അതിൻ്റെ നാല് വെർട്ടക്സുകളും മൂലകളും ഈ സർക്കിളിൻ്റെ മേലെയാണ് അപ്പോൾ എ ബി ക്യു പി എന്നുള്ള ഇത് എന്താണ് ഒരു സൈക്ലിക് കോട്ടലേറ്ററാണ് യാതൊരു സംശയവും ഇല്ല ഹിയർ എ ബി ക്യു പി എ ബി ക്യു പി ഈസ് എ സൈക്ലിക് കോട്ടലേറ്റർ ഇവിടെ ഈ കാണുന്ന ഇതൊരു ചക്രീ അതൃജ്യം ആണ് അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കൂ എ എന്ന ഈ ആംഗിളും ക്യു എന്ന ആംഗിൾ കൂട്ടിയ വൺ എയ്റ്റി ആയിരിക്കും കാരണം ഇതൊരു സൈക്ലിക് ആണ് കൃത്യമായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഞാനിവിടെ എൻ്റെ വാല്യൂ അറിയാത്തതുകൊണ്ട് തൽക്കാലം എക്സ് എന്ന് വിളിക്കുന്നു ഒരു ആൾജിബ്ര യൂസ് ചെയ്യുന്നു ബി ജി എന്ന് യൂസ് ചെയ്യുന്നത് എക്സ് ആണ് അപ്പോൾ എൻ്റെ വാല്യൂ എക്സ് അപ്പോൾ ഏർ ഞാൻ എക്സ് എന്ന് വിളിച്ചു അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ എന്തായിരിക്കും നമുക്കറിയാം ടോട്ടൽ ഇത് രണ്ടായിരുന്നതാണ് വൺ എയ്റ്റി ആയിരിക്കും അപ്പോൾ ഇത് എക്സാണിതിൻ്റെ മെഷർ എന്തായിരിക്കും വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും എഫോർ ആംഗിൾ പി ക്യു ബി ഈ ആംഗിളാണ് അത് വൺ എയ്റ്റി മൈനസ് എക്സ് ആണ് വെരി വെരി ക്ലിയർ ഓക്കെ ഇനി നോക്കൂ ഞാൻ ഈ ലൈൻസ് തിരിച്ചു കൊണ്ടുവരുന്നു ഇനി ഈ ആംഗിൾ എന്തായിരിക്കും നമുക്കറിയാം ഈ ആംഗിൾ ഈ ആംഗിൾ തമ്മിൽ ബന്ധമുണ്ട് എന്താണ് ബന്ധം വളരെ സിമ്പിളാണ് ഇതാ നോക്കൂ ഒരു വരയുടെ മേലെ മറ്റൊരു വര വരച്ചപ്പോൾ അതിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഒരു ആംഗിൾ ഒന്നിൻ്റെ പേരാണ് ലീനിയർ പേർ രേഖീയ ജോഡികൾ നോക്കൂ ഇവിടെ എക്സ് ആണെങ്കിൽ ഈ മെഷർ ഇതിൻ്റെ മെഷർ എക്സാണെങ്കിൽ ആണെങ്കിൽ നമുക്കറിയാം ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും കാരണം എന്താ ഇവ രണ്ടിൻ്റെയും സമ്മെപ്പോഴും വൺ എയ്റ്റി മാത്രമേ വരാൻ പാടുള്ളൂ അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയാണോ അതിൻ്റെ വൺ എയ്റ്റിന്ന് കുറച്ചായിരിക്കും ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും എങ്കിൽ ഇവിടെ എക്സ് ആണ് ഇവിടെ വൺ എയ്റ്റി മൈനസ് എക്സ് ആണെങ്കിലോ ഇവിടെ എക്സ് ആയിരിക്കും കാരണം ഇവിടെ എക്സ് വന്നാലല്ലേ ഇവിടെ വൺ എയ്റ്റി മൈനസ് എക്സ് വരാം ഇവിടെ നോക്കൂ ഇവിടെ വൺ എയ്റ്റി മൈനസ് എക്സ് ഇവിടെ ഇതിൻ്റെ മെഷർ വൺ എയ്റ്റി മൈനസ് എക്സാണ് അപ്പോൾ ഇവിടെ എന്താ വരാം നമുക്കറിയാം ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എക്സ് ആയിരിക്കും അപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് പി ക്യു ബി പി ക്യു ബി എന്ന ഈ ആംഗിളും പി ക്യു ഡി എന്ന ഈ ആംഗിളും ബ്ലൂവും റെഡും ഈ രണ്ട് ആംഗിളും എന്താണ് ലീനിയർ പേഴ്സ് ആണ് അതുകൊണ്ട് അതിൻ്റെ സമ്മ് വൺ എയ്റ്റി ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എങ്ങനെ കിട്ടും പി ക്യു ഡി സികൾ എക്സ് ഓക്കെ ചിത്രം വളരെ കൃത്യമായി നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശരി ഇനി നോക്കൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ സർക്കിൾ ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ രണ്ടാമത്തെ സർക്കിൾ ഉണ്ടല്ലോ ക്വസ്റ്റ്യനിൽ ഈ സർക്കിൾ നമുക്ക് എടുക്കാം ഇത് തൽക്കാലം മാറ്റി വെക്കാം ഇപ്പോൾ നോക്കൂ ഈ ചെറിയ സർക്കിളിൽ ഇവിടെ നോക്കൂ പി ക്യു ഡി സി എന്നുള്ളത് എന്താണ് ഇത് ഒരു സൈക്ലിക് കോർഡിലേറ്ററാണ് കാരണം ഇതിൻ്റെ നാല് മൂലകളും ഈ ഗ്രീൻ സർക്കിളിൻ്റെ മേലെയാണ് അപ്പോൾ കാര്യങ്ങൾ പറയാം ഹിയർ പി ക്യു ഡി സി പി ക്യു ഡി സി എന്നുള്ളത് എന്താണ് ഒരു സൈക്ലിക് ക്വാർട്ടലേറ്ററാണ് അതുകൊണ്ട് എന്താ പ്രശ്നം എന്തായാലും ഉപകാരം നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻറ്റ് ആയിരിക്കും ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്താ പറയുക വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും നോക്കൂ ആംഗിൾ സി വൺ എയ്റ്റി മൈനസ് എക്സ് ആണ് നമുക്കിവിടെ കിട്ടിയത് അത് നമുക്ക് പറയാം ആംഗിൾ സി വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും കാരണം ഇവിടെ എക്സ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ചോദ്യങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരാം നോക്കൂ എന്താ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടെ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും ഇനി ഇവിടെ വൺ എയ്റ്റി മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കും ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് വൺ എയ്റ്റി മനസ്സെക്സ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു ഓക്കെ പക്ഷെ നമുക്ക് ശരിക്കും എന്താ വേണ്ടത് നമുക്ക് ഈ ആംഗിളും ഈ ആംഗിളുമാണ് വേണ്ടത് കാരണം അവ ആഡ് ചെയ്യുമ്പോൾ വൺ എയ്റ്റി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ എ ബി ഡി സി എന്നുള്ള ഈ ബിഗ് കോട്ടലാറ്ററിൽ ഒരു സൈക്കിളിൽ കാണുന്നത് പക്ഷേ ഇവിടെ ഡി കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു ഡി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു തൽക്കാലം ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ് ഈ ആംഗിളും ഈ ആംഗിളും നമ്മൾ ആഡ് ചെയ്യുന്നു ആക്ച്വലി നമുക്ക് രണ്ടെല്ലാം ആഡ് ചെയ്യേണ്ടത് നമുക്ക് ഓപ്പോസിറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതാണ് ഇതാണ് ആഡ് ചെയ്യേണ്ടത് ഇതും ഇതുമാണ് ആഡ് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ആംഗിൾ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഈ ആംഗിളും ഇതും ആഡ് ചെയ്ത് നോക്കുകയാണ് ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമുക്ക് ഡി കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി തുറന്നു വരും നമുക്ക് ആഡ് ചെയ്ത് നോക്കാം ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇത് രണ്ടും ആഡ് ചെയ്യുന്നു എക്സ് പ്ലസ് വൺ എയ്റ്റി മൈനസ് എക്സ് നമുക്കിവിടെ എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്യാം നമുക്ക് എന്ത് കിട്ടി ഈ വൺ എയ്റ്റി ഡിഗ്രി കിട്ടി ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് വൺ എയ്റ്റി ഡിഗ്രി ഇവ രണ്ടും ആഡ് ചെയ്തപ്പോൾ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി കിട്ടി ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ വൺ എയ്റ്റ് ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നോക്കൂ സോ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ എ ബി എന്ന ഈ ലൈനും സി ഡി എന്ന ഈ ലൈനും പാരല നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ സംശയം വരും അതെങ്ങനെയാണ് ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്യുമ്പോൾ വൺ എയ്റ്റി കിട്ടിയാൽ നമ്മൾ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ത് കാരണം വേണ്ടേ അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്തപ്പോൾ വൺ എയ്റ്റി കിട്ടിയപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എ ബി എന്ന ഈ ലൈനും സി ഡി എന്ന ലൈനും എന്ന് പറയാൻ കാരണം അതിന് കാരണമുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നോക്കൂ ഈ ചിത്രം ഞാനിവിടെ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട് ഇതാണ് എ ബി ഈ ഭാഗം സി ഡി ആണ് ഇത് അതുപോലെ എ സി ആണ് ഇത് ബി ഡി ആണ് ഇത് നോക്കൂ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഈ ആംഗിളും ഈ ആംഗിളും ആഡ് ചെയ്ത് നോക്കുന്നു എയ്റ്റി ടു പ്ലസ് നയൻറ്റി എയ്റ്റ് എനിക്ക് എത്ര കിട്ടുക നമുക്ക് വൺ എയ്റ്റി ആണ് കിട്ടാം അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് രണ്ട് ആംഗിൾ നമുക്ക് ഇതൊരു കോർഡിലേറ്ററാണ് ചതുർഭുജമാണ് ഇതിലെ ഈ രണ്ട് ആംഗിളും ഒരേ ഭാഗത്തുള്ള രണ്ട് ആംഗിൾ ഇതായാലും മതി കുഴപ്പമില്ല തൽക്കാലം ഞാൻ ഇത് ഇതെടുക്കുന്നു ഈ ബ്ലൂവും ഈ റെഡും ആഡ് ചെയ്യുമ്പോൾ എനിക്ക് വൺ എയ്റ്റി കിട്ടുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ ലൈനും ഈ ലൈനും പാരലായിട്ടും കാരണം എന്താ നമ്മൾ സെവൻത് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് രണ്ട് ലൈൻസ് പാരലാണെങ്കിൽ രണ്ട് ലൈൻസ് പാരൽ ആണെങ്കിൽ അതിനെ മറ്റൊരു ലൈൻ കൊണ്ട് ഇങ്ങനെ മുറിക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിളിൻ്റെ പേരാണ് കോ ഇൻ്റീരിയർ ആംഗിൾസ് ആന്തര സഹകോൺ അവിടെ പ്രത്യേകത എന്താണ് രണ്ട് പാരൽ ലൈൻസ് ആണ് ഇതെന്ന് മനസ്സിലാക്കണം അതിനെ മറ്റൊരു ലൈനോട് കൊണ്ട് മുറിക്കുകയെന്ന് മനസ്സിലാക്കണം അപ്പോഴുള്ള ഈ ആംഗിൾ എപ്പോഴും ഈ രണ്ട് ആംഗിൾ പേര് കോ ഇൻഡ്യർ ആംഗിൾ ആണല്ലോ എങ്കിൽ ഇതിന് സം എപ്പോഴും വൺ എയ്റ്റി ആയിരിക്കും അപ്പോൾ ഇത് രണ്ട് വൺ എയ്റ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ച് മനസ്സിലാക്കണം ഈ രണ്ട് ലൈൻസ് പാരൽ കാരണം ഇത് രണ്ട് പാരലൻസ് ആ പാരലൈൻസ് ആണെങ്കിലേ ഇതുകൊണ്ട് മുറിക്കുമ്പോൾ ഇവിടെ വൺ എയ്റ്റി ഉള്ളൂ രണ്ട് അയതാ വൺ എയ്റ്റി വരുകയുള്ളൂ അപ്പോൾ രണ്ട് വൺ ഈറ്റി ആണ് നമ്മൾ തിരിച്ചെന്ത് മനസ്സിലാക്കണം രണ്ടും പാരലൽ മനസ്സിലാക്കണം അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇവിടെ എയും സിയും ആയതപ്പോൾ വൺ എയ്റ്റി കിട്ടി എങ്കിൽ എ ബി എന്ന ലൈനും സി ഡി എന്ന ലൈനും എന്തായിരിക്കണം അത് പാരലൽ ആയിരിക്കണം ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ഈ ലൈനും ഈ ലൈനും എന്താണ് ക്വസ്റ്റിൽ ഈക്വൽ ആണ് പറയുന്നുണ്ട് നോക്കൂ ദീസ് ലൈൻസ് ഏതാ സെൻസ് എ സിയും ബി ഡിയും എ സി എന്ന ലൈനും ബി ഡി എന്ന ലൈനും എന്താണ് ഓഫ് ഈക്വൽ ലെങ്ത്ത് ഒരേ നീളമാണ് അപ്പോൾ ഈ രണ്ട് ലൈനും ഒരേ നീളമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ എത്രയാണോ മെഷർ വരാം അതേ മെഷറിങ്ങ് താഴെ ഇവിടെ എയ്റ്റി ടു ആണെങ്കിൽ ഇവിടെ എയ്റ്റി ടു ഇവിടെ നയൻറ്റി എയ്റ്റ് ആണ് ഇവിടെ നയൻറ്റി എയ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെയും എക്സ് ആയിരിക്കും ഓക്കെ ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞു എ ബിയും സി ഡിയും പാരലാണ് കൂടാതെ എ സിയും ബി ഡിയും ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ആണ് എങ്കിൽ ഇതിൻ്റെ പേരെന്താണ് എങ്കിൽ ഇതിൻ്റെ പേരെന്താ ഇതിൻ്റെ പേര് നമുക്കറിയാം അത് ഐസോസ് സ്റ്റെപ്പി സി എം ആണ് അപ്പോൾ ഇതിൻ്റെ പേര് എ ബി ഡി സി എന്നുള്ളത് എന്താണ് ഒരു ഐസോസ് സ്റ്റെപ്പി ആണ് മലയാളത്തിൽ അവിടെ എന്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും സ്വാഭാർഷ ലംഭകമാണ് അപ്പോൾ ഇവിടെ എക്സ് ആണ് ഇവിടെ എക്സ് ആയിരിക്കും ഇവിടെ വൺ എയ്റ്റി മൈനസ് എക്സ് ആണെങ്കിൽ ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് തന്നെയായിരിക്കും അപ്പോൾ ആംഗിൾ സിയും ആംഗിൾ ഡിയും ഈക്വൽ ആയിരിക്കും ഓക്കെ നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിലെല്ലാം വിശദമായി കണ്ടതാണ് നമുക്ക് എന്ത് ചെയ്യാം ഇനി ആംഗിൾ സിക്ക് പരം ഇതേ വാല്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആംഗിൾ ഡിയും വൺ എയ്റ്റി ഡിഗ്രി മൈനസ് എക്സ് കിട്ടും നോക്കൂ ഇപ്പോൾ ഇവിടെ എ നമുക്കറിയാം നമുക്ക് എ വെച്ചത് കണ്ടുപിടിച്ചു ഇത് ഉപയോഗിച്ചത് കണ്ടുപിടിച്ചു ഇത് ഉപയോഗിച്ചത് കണ്ടുപിടിച്ചു എയും സിയും ആഡ് ചെയ്തപ്പോൾ നമുക്ക് വൺ എയ്റ്റി ആണ് കിട്ടി അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഐസോസ് സ്ട്രീസിയമാണ് സർപാർശ്വ ലംബകമാണ് എങ്കിൽ ഇവിടുത്തെ മെഷർ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക ഇവിടുത്തെ മെഷർ തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആംഗിൾ സീൻ്റെ വാല്യൂ ഉപയോഗിച്ച് നമ്മൾ ആംഗിൾ ഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എയും ഡിയും നമുക്ക് ആഡ് ചെയ്ത് നോക്കാം നോക്കൂ എയും ഡിയും ഓപ്പോസിറ്റ് ആംഗിളുകളാണ് ഇത് രണ്ട് ഓപ്പോസിറ്റ് ആംഗിളുകളാണ് ആഡിങ് ഓപ്പോസിറ്റ് ആംഗിൾസ് എ ആൻഡ് ഡി ഓഫ് എ ബി ഡി സി എ ബി ഡി സിയിലെ ഓപ്പോസിറ്റ് ആംഗിളുകളായ എയും ഡിയും ആഡ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഇങ്ങനെ കിട്ടും ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി സി കൾ എക്സ് പ്ലസ് വൺ എയ്റ്റി മൈനസ് എക്സ് 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 ക്യാൻസൽ ചെയ്യാം അപ്പോൾ നമുക്ക് എയും ഡിയും ആഡ് എഴുതാൻ വൺ എയ്റ്റി കിട്ടും നോക്കൂ എയും ഡിയും ആഡ് ചെയ്യുമ്പോൾ വൺ എയ്റ്റി കിട്ടിയ നമ്മൾ എന്ത് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം ഈ എ ബി ഡി സി എന്നുള്ള ഈ കോർഡിലേറ്റർ എന്താണ് സൈക്ലിക് കോർഡിലേറ്റർ ആണ് അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എ ബി ഡി സി ഇതെ ഫോർ എ ബി ഡി സി ഇസ് എ സൈക്ലിക് കോർഡിലേറ്റർ എ ബി ഡി സി ഒരു ചക്രിയ ധ്രജമാണ് എയും ഡിയും കൂട്ടുമ്പോൾ വൺ എയ്റ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും ബിയും സിയും കൂട്ടിയാൽ വൺ എയ്റ്റി തന്നെ കിട്ടുള്ളൂ കാരണം ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കും ഈ എക്സും വൺ എയ്റ്റി മൈനസ് സിക്സും എടുത്താൽ ഇതേപോലെ നമുക്ക് വൺ എയ്റ്റി തന്നെ കിട്ടും ഓക്കെ സിക്സ് ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ വായിക്കാം ഇൻ ദി പിക്ചർ ദ സർക്കിൾസ് ഓൺ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് intersect the middle circle at P, Q, R, S the lines joining them meet the left and the right circles at A, B, C, D prove that A, B, D, C is a cyclic quadrilateral சித்ரத்திலே எடுதம் வருதம் வருத்தங்கள் நடுவிலே வருத்ததிலே முருச்சிகடுக்குன்ன பிந்துக்கலானு P, Q, R, S ഇവ യോജിപ്പിക്കുന്ന വരകൾ ഇടതും വലതും വൃത്തങ്ങളുമായി എ ബി സി ഡി എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു എ ബി ഡി സി ചക്രീയ ചതുർജ്ജമാണെന്ന് തെളിയിക്കുക നോക്കൂ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഇവിടെ ചോദ്യത്തിൽ തന്നത് എന്താണ് നമ്മൾ തെളിയിക്കേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ ഇടതു ഭാഗത്ത് ബ്ലൂ സർക്കിൾ ഉണ്ട് റൈറ്റ് സൈഡിൽ വലുത് ഭാഗത്ത് റെഡ് സർക്കിൾ ഉണ്ട് ഈ രണ്ട് സർക്കിളും ഗ്രീൻ സർക്കിളിനും വേറെ കൂട്ടിമുട്ടുന്നു എവിടെ കൂട്ടിമുട്ടുന്നു പി എന്ന പോയിന്റിലും ക്യൂ എസ് ആർ എന്നീ പോയിന്റുകളിൽ കൂട്ടിമുട്ടുന്നു മാത്രമല്ല പി ആർ എന്ന ഈ പോയിന്റിലൂടെ വരച്ച ലൈനാണ് ഇത് ആ ലൈൻ ബ്ലൂ സർക്കിളിൽ എയിലും റെഡ് സർക്കിളിൽ സിയിലും ടച്ച് ചെയ്യുന്നു അതുപോലെ ക്യൂ എസ് എന്ന പോയിന്റിലൂടെ വരച്ച ലൈനാണ് ഇത് ഈ ലൈൻ എന്ത് ചെയ്യുന്നു ബ്ലൂ സർക്കിളിൻ്റെ ബിയിലും റെഡ് സർക്കിളിൻ്റെ ഡിയിലും കൂട്ടിമുട്ടുന്നു നമുക്ക് എന്താണ് ഇവിടെ തെളിയിക്കേണ്ടത് ഇവിടെ തെളിയിക്കേണ്ടത് എ ബി ഡി സി എന്നുള്ള ഈ കോഡിലേറ്ററൽ അതായത് നോക്കൂ ഇ കോർഡിലേറ്ററൽ ഇതെന്ത് ചെയ്യണം ഒരു സൈക്ലിക്കാണ് തെളിയിക്കണം ഒരു കോർഡിലേറ്ററിൽ സൈക്ലിക്കാൻ തെളിയിക്കാൻ നമ്മൾ ഇത്ര ചെയ്താൽ മതി ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എ എന്ന ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റായ ഡി എന്ന ആംഗിൾ കൂട്ടി നോക്കുക വൺ എയ്റ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു സൈക്ലിക് കോഡിലേറ്ററാണ് അതുപോലെ ബിയും സിയും ഓപ്പോസിറ്റാണ് എതിർക്കോണുകളാണ് അവ ആഡ് ചെയ്ത് നോക്കുമ്പോഴും വൺയിട്ട് ഇട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി നമ്മളിവിടെ എയും ഡിയും ആഡ് നോക്കുന്നു വൺ ഇട്ടാണെന്ന് നമ്മൾ പറയുന്നത് ഇത് ആണ് സൈക്ലിക് ആണെന്ന് പറയുന്നു ചക്രിയ ദൂർജമാണെന്ന് പറയുന്നു ചോദ്യം മാറ്റി വെക്കാം ഓക്കെ എങ്ങനെയാണ് നമ്മൾ ഇവിടെ എയും ഡിയും കൂട്ടിയിട്ട് വണ്ണിറ്റാൻ തെളിയിക്കാം ഇവിടെ മെഷറുകളൊന്നും ഇല്ലല്ലോ ഇവിടെ നിന്നും മെഷറില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഞാനിവിടെ എ എന്ന ഈ ആംഗിൾ എക്സ് എന്ന് വിളിക്കുന്നു ഓക്കെ എ എന്ന ആംഗിൾ എക്സ് എന്ന് വിളിച്ചു അങ്ങനെയാണെങ്കിൽ ഈ എ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ ഇവിടെ പല ആംഗിൾ കാണാൻ സാധിക്കും എങ്ങനെ അത് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ആദ്യം പി എം ക്യൂം ജോയിൻ ചെയ്യുന്നു ഇപ്പോൾ നോക്കൂ എ ബി ക്യു പി എ ബി ക്യു പി ഇതൊരു സൈക്ലിക് ക്വാർട്ടേറ്റർ ആണ് അത് വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു ഗ്രീൻ സർക്കിളും റെഡ് സർക്കിളും ബാക്കി ലൈൻസ് ഒക്കെ ഞാൻ തൽക്കാലം ഹൈഡ് ചെയ്യുകയാണ് ഇവിടെ നോക്കൂ ഇപ്പോൾ നോക്കൂ എ ി ക്യു പി ഇതിൻ്റെ നാല് വർട്ടെക്സും മൂലകളും ഈ സർക്കിളിന് മേലെയാണ് അതുകൊണ്ട് ഇതെന്താണ് ഇതൊരു സൈക്ലിക് കോർഡിലേറ്ററാണ് അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും ഇതിൻ്റെ വാല്യൂ വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും നോക്കൂ ഏനെ ഞാൻ ആംഗിൾ ഏനെ എക്സ് എന്ന് വിളിച്ചു അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി ക്യു ബി പി ക്യു ബി എന്ന ഈ ആംഗിൾ എത്രയായിരിക്കും അത് വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും കാരണം നമുക്കറിയാം ഇതൊരു സൈക്ലിക് കോർഡിലേറ്ററാണ് അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി ആയിരിക്കും അനുപൂരകമായിരിക്കും അഥവാ സമ്മ് വൺ എയ്റ്റി ആയിരിക്കും അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും ഓക്കെ കാരണം നമ്മൾ എഴുതിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സൈക്ലിക് കോഡ് ലേറ്ററാണ് ചക്രിയ റിജമാണ് ശരി ഇനിയോ ഇനി നോക്കൂ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി സെക്കൻഡ് സർക്കിളോ തേർഡ് സർക്കിളൊക്കെ വീണ്ടും കൊണ്ടുവരാം ഇവിടെ നോക്കൂ ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്താ നമുക്കറിയാം അത് എക്സ് ആയിരിക്കും തൊട്ടുമ്പത്തും ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ വൺ എയ്റ്റി മൈനസ് എക്സ് വരണമെങ്കിൽ ഇത് എക്സ് ആയിരിക്കും കാരണത് ലീനിയർ പെയർ ആണ് രേഖീയ ജോഡികളാണ് അപ്പോൾ ഇവിടെ വൺ എയ്റ്റി മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കും ഓക്കെ നമുക്ക് ഇനി ആറും എസ്സും ജോയിൻ ചെയ്യാം ഇപ്പോൾ ഇവിടെയും ഒരു സൈക്കിൾ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇക്കാര്യം ഒന്ന് എഴുതി വെച്ചേക്കാം ആംഗിൾ പി ക്യു എസ് പി ക്യു എസ് അഥവാ ഈ റെഡ് ആംഗിൾ അത് എക്സ് ആണ് കാരണം ലീനിയർ പെയർ റേഗീയ ജോഡികളാണ് മാത്രമല്ല നോക്കൂ ആംഗിൾ പി ആർ എസ് പി ആർ എസ് ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും ഈ ആംഗിൾ നമുക്കറിയാം ഇതും ഇതും തമ്മിൽ ബന്ധമുണ്ട് അത് മനസ്സിലാക്കാൻ തൽക്കാലം നമുക്ക് ബ്ലൂ ആംഗിൾ ഹൈഡ് ചെയ്യാം ആവശ്യമില്ലാത്തതൊക്കെ ഹൈഡ് ചെയ്യാം നോക്കൂ ഇപ്പോൾ പി ആർ എസ് ക്യു ഇതൊരു സൈക്ലിക് ക്വാർഡിലേറ്ററാണ് അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും ഓക്കെ കാരണം ഇതൊരു സൈക്ലിക് കോർഡിലേറ്റർ ആയതുകൊണ്ടാണ് പി ആർ എസ് പി ആർ എസ് വൺ എയ്റ്റി കിട്ടിയത് വൺ എയ്റ്റി മൈനസ് എക്സ് കിട്ടിയത് ഇനി നമുക്ക് എന്ത് ചെയ്യാം തേർഡ് സർക്കിൾ കൊണ്ടുവരാം ഇവിടെ നോക്കൂ ഇത് വൺ എയ്റ്റി മൈനസ് സെക്സ് ആണ് ഇതെന്തായിരിക്കും ഈ ആംഗിൾ അത് എക്സ് ആയിരിക്കും കാരണം ഇത് ലീനിയർ പെയറാണ് ലേഗി ജോഡികളാണ് നമ്മളിവിടെ കണ്ട അതേ രൂപം തന്നെയാണ് ഇവിടെയും ഉള്ളത് ഓക്കെ ആംഗിൾ എസ് ആർ സി എസ് ആർ സി ഈ ആംഗിൾ എക്സ് ആക്കിയെടുത്തു ലീനിയർ പെയറാണ് കാരണം അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എസ് ഡി സി എസ് ഡി സി എസ് ഡി സി ഈ ആംഗിൾ എത്രയായിരിക്കും അത് വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും അക്കാര്യം നമ്മൾ ചോദിച്ചു കാരണം ഇതൊരു സൈക്ലിക് സൈക്ലി സംശയം സംശയമുണ്ട് നമുക്ക് ഇത് സെക്കൻഡ് സർക്കിളും ഹൈഡ് ചെയ്താൽ നോക്കൂ ഇതൊരു സൈക്ലിക് കോഡിലേറ്റർ ആണ് ഇവിടെ കാണുന്ന ഇത് ഒരു സൈക്ലിക് കോർഡിലേറ്റർ ആണ് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇനി ചോദ്യങ്ങളെല്ലാം പഴിപടിയാക്കാം നോക്കൂ ഇപ്പം നമുക്ക് എന്താണ് ആക്ച്വലി കിട്ടിയത് നോക്കൂ ഇത് എക്സ് എടുത്തു നമ്മൾ അപ്പം ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് ആണെന്ന് മനസ്സിലാക്കി ഇത് വൺ എയ്റ്റി ഡിഗ്രി മൈനസ് എക്സ് ആണ് ഇത് എക്സ് ആണെന്ന് മനസ്സിലാക്കി ലീനിയർ ലീനർ ആണ് കാരണം ഇനി ഇത് എക്സ് ആണെങ്കിൽ ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് ആണ് ഇത് എക്സ് ആയിരിക്കും ഇനി ഇത് എക്സ് ആണ് ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ വന്ന് 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 അവസാനം എ യിൽ തുടങ്ങി ഡിയിലെത്തി അപ്പോൾ നമുക്ക് എയും അറിയാം ഡിയും അറിയാം നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് ആഡ് ചെയ്ത് നോക്കാം ഒത്തിരി കാരണം എഴുതി വെച്ചു നമുക്കിനി ആഡിങ് എ ആൻഡ് ഡി എയും ഡിയും ആഡ് ചെയ്ത് നോക്കാം നമുക്ക് എന്ത് കിട്ടും എയും ഡിവൈഡ് ചെയ്താൽ എ എക്സ് ആണ് ആംഗിൾ എ എക്സ് ആണ് ഡി എ ആംഗിൾ ഡി വൺ ഇ മൈനസ് എക്സ് ആണ് എക്സ് എക്സ് ക്യാൻസൽ ചെയ്യാം ഒന്ന് പ്ലസ് എക്സ് ഒന്ന് മൈനസ് എക്സ് ക്യാൻസൽ ചെയ്യാം അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടി നമുക്ക് എന്ത് കിട്ടും വൺ ഇ കിട്ടി നമുക്ക് ആംഗിൾ എയും ആംഗിൾ ഡിയും ഓപ്പോസിറ്റ് ആംഗിൾ ആ ഏതിൻ്റെ ഈ കോട്ടലാറ്ററിലെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ എയും ഡിയും അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് വൺ ഈറ്റ് കിട്ടുന്നുണ്ട് നമുക്ക് പറയാം ഇങ്ങനെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടുമ്പോൾ വൺ ഇറ്റ് കിട്ടാൻ നമുക്ക് പറയാം ഇവിടെയുള്ള ഈ ബിഗ് കോട്ടർ ലാറ്റർ എന്താണ് അതൊരു സൈക്ലിക് ക്വാട്ടർ ലാറ്ററിലാണ് നമുക്ക് പറയാം നമുക്ക് ഇതെ ഫോർ എ ബി ഡി സി സെ സൈക്ലിക് കോട്ടലാറ്റർ കാരണം ബിക്കോസ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആ സപ്ലിമെൻ്ററി ഓപ്പോസിറ്റ് ആയി ഇത് രണ്ടും കൂട്ടുമ്പോൾ വണ്ണീറ്റ് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ ഇത് രണ്ട് കൂട്ടിയാലേ നമുക്ക് എന്തേ കിട്ടുള്ളൂ വണ്ണീറ്റ് തന്നെ കിട്ടുള്ളൂ ഓക്കെ എഫോർ എ ബി ഡി സിസേ എ ബി ഡി സി ഒരു ചക്രിയ ചെറുഭുജമാണ് കാരണം അതിൻ്റെ എതിർക്കോണുകൾ അനുകൂലമാണ് ഇങ്ങനെ തൊട്ടുമുമ്പുള്ള സബ്ക്വസ്റ്റിൻ്റെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് തെളിയിക്കാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ടത് നിന്ന് തുടങ്ങി ഡിയിലെത്തുന്നു ആഡ് ചെയ്യുമ്പോൾ വന്നിട്ട് കിട്ടുന്നു വളരെ ഈസി ആയിട്ട് തെളിയിക്കുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെവൻത് വൺ ഇൻ ദി പിക്ചർ പോയിൻ്റ് ഓൺ ദി സൈഡ് ബി സി സി എ ബി ഓഫ് ട്രയാങ്കിൾ സർക്കം സർക്കിൾ ഓഫ് ട്രയങ്കിൾ എ ക്യു ആർ

ഈ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് എം സി പി ക്യു എന്ന ത്രികോണത്തിന്റെ പരിവൃത്തവും എമ്മിൽ കൂടി കടന്നു പോകുന്നുവെന്ന് തെളിയിക്കുക എന്താണ് ഇവിടെ ചോദ്യത്തെ പറഞ്ഞ നമുക്ക് വിശദമായി നോക്കാം നോക്കൂ എ ബി സി എന്നുള്ള ഒരു ട്രയാങ്കിൾ ആണ് ഇവിടെ തന്നിട്ടുണ്ട് ഈ ട്രയാങ്കിളിൻ്റെ എ ബി എന്ന സൈഡിൽ ആർ എന്ന പോയിന്റ് ഇട്ടിട്ടുണ്ട് എ സി എന്ന സൈഡിൽ ക്യു എന്ന പോയിന്റ് ഇട്ടിട്ടുണ്ട് എന്ന സൈഡിൽ പി എന്ന പോയിന്റ് ഇട്ടിട്ടുണ്ട് നോക്കൂ ഇപ്പോൾ ഇവിടെ നോക്കൂ എ ക്യു ആർ ഇതൊരു ചെറിയ ട്രയാങ്കിൾ ആണ് ഈ ട്രയാങ്കിളിന്റെ മൂന്ന് പോയിന്റിലൂടെയും വരച്ച സർക്കിൾ ആണ് ഈ സർക്കിൾ അതുപോലെ ബി പി ആർ എന്ന ഈ ട്രയാങ്കിൾ നോക്കൂ ഇതിന്റെ ഈ മൂന്ന് പോയിന്റിലൂടെയും വരച്ച സർക്കിൾ ആണ് ഈ സർക്കിൾ ഇനി നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സി പി ക്യു എന്ന ട്രാങ്ക് എടുക്കാൻ സി പി ക്യു എന്ന ട്രാങ്ക് എടുത്തിട്ട് അതിൻ്റെ ഈ മൂന്ന് വർട്ടെക്സിലൂടെയും മൂലകൾക്കൂടെയും സർക്കിൾ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ആ സർക്കിൾ ഈ രണ്ട് സർക്കിളും കൂട്ടിമുട്ടിയ എം എന്ന പോയിന്റിലൂടെ കടന്നു പോകും അതായത് ഇങ്ങനെ നോക്കൂ സിയിലൂടെയും പിയിലൂടെയും ക്യൂയിലൂടെയും സർക്കിൾ വരക്കുമ്പോൾ ആ സർക്കിൾ എമ്മിലൂടെയും കടന്നു പോകും എന്ന് നമ്മൾ തെളിയിക്കണം എങ്ങനെ തെളിയിക്കും വളരെ ഈസിയാണ് ഇത് നോക്കൂ ഇതൊരു കോഡിലാറ്ററാണ് നാല് സൈഡ് ഉണ്ട് അപ്പൊ നമ്മൾ ചെയ്യുള്ളൂ ഈ സർക്കിൾ എമ്മിലൂടെ കടന്നു പോകും തെളിയിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഈ കോഡിലാടൽ ഒരു സൈക്ലിക് ചക്രീയ ഊർജ്ജമാണ് തെളിയിക്കണം സൈക്ലിക് കോർഡലാറ്റർ തെളിയിക്കണം കാരണം ഒരു സൈക്ലിക് കോഡിലേറ്ററിന്റെ നാല് മൂലകളും സർക്കിളിന് മേലെയായിരിക്കും അപ്പൊ ഇതൊരു സൈക്ലിക് ആണ് തെളിയിച്ച അതിന്റെ അർത്ഥം എം എം ഈ സർക്കിളിന്റെ മേലെ തന്നെ ആയിരിക്കും അഥവാ എമ്മിലൂടെയും സർക്കിൾ പോകുന്നുണ്ട് എന്നാണ് അപ്പോൾ അതിനുള്ള പണി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് സൈക്ലിക് ക്വാർട്ടലാറ്ററിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഈ സർക്കിളും ഈ സർക്കിളൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എങ്ങനെ നോക്കൂ ഞാൻ ഇവിടെ ഈ പോയിന്റും ഈ പോയിൻ്റൊക്കെ ജോയിൻ ചെയ്യുന്നു നോക്കൂ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം എ ക്യു എം ആർ എന്നുള്ള ഒരു കോട്ടലാറ്റർ കാണാം അത് വ്യക്തമായി കാണാൻ മറ്റ് സർക്കിളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു ഹൈഡ് ചെയ്യുന്നു ഇവിടെ നോക്കൂ എ ക്യു എം ആർ ഇതാണിത് ഈ ബ്ലിങ്ക് എന്നാണ് ആ കോർഡിനേറ്റർ ഇതൊരു സൈക്ലിക് കോർഡിനേറ്റർ കാരണം നോക്കൂ ഇതിന്റെ നാല് മൂലകളും ഈ സർക്കിളിൻ്റെ മേലെ തന്നെയാണ് ഈ ഗ്രീൻ സർക്കിളിൻ്റെ നാല് മൂലകളും അപ്പോൾ ഇത് സൈക്ലിക് ആണ് എങ്കിൽ ഈ ആംഗിൾ അറിഞ്ഞാൽ നമുക്കറിയാം ഈ ആംഗിൾ കിട്ടും കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് ഇതിന്റെ എതിർക്കോണാണ് നമുക്ക് ഈ ആംഗിൾ എത്ര നോക്കാം തൽക്കാലം നമുക്ക് എ എന്ന് വിളിച്ചാൽ മതി ഈ ആംഗിൾ എ ആണെങ്കിൽ ഈ ആംഗിളിന്റെ പേരെന്താ ക്യൂ എം ആർ ഇതെന്തായിരിക്കും നമുക്ക് ഇങ്ങനെ പറയാം ആംഗിൾ ക്യൂ എം ആർ ക്യൂ എം ആർ എന്തായിരിക്കും ഇവിടെ വാല്യൂ എന്റെ വാല്യൂ എന്താണോ അത് വൺ ഇറ്റി കുറച്ച് നമുക്ക് ഇത് കിട്ടും എന്ന കാര്യം നമ്മൾ ഇരിച്ചു ഏ കുറച്ചാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടുത്തെ സർക്കിൾ എടുക്കാം ഈ ഒന്നാം സർക്കിളും ഈ കോഡിലേറ്ററൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് മാറ്റി വെക്കാം നോക്കുക ഇപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെയും ഒരു സൈക്കിൾ കോർഡിലേറ്റർ ഉണ്ട് ഞാൻ ഒന്ന് ഷേഡ് ചെയ്യാം ഉണ്ടോ ഈ കോഡിലേറ്ററിന്റെ നാല് മൂലകളും ഒന്ന് രണ്ട് മൂന്ന് നാല് ഫോർ വെട്ടസും സർക്കിളിൻ്റെ മേലാണ് ഈ ഗ്രീൻ സർക്കിളിൻ്റെ മേലെയാണ് എങ്കിൽ നമുക്കറിയാം ഈ ആംഗിൾ എത്രയാണോ അതറിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും ഈ ആംഗിൾ കിട്ടും എന്ത് ചെയ്താൽ മതി ബി എന്ന ആംഗിൾ വൺ എയ്റ്റിന്ന് കുറച്ചാൽ മതി ഇതുപോലെ തന്നെ അപ്പോൾ ബി എന്ന ആംഗിൾ വൺ എയ്റ്റി എന്ന് കുറച്ചാൽ ഇത് കിട്ടും അക്കാര്യം നമുക്ക് ഇങ്ങനെ പറയാം പി എം ആർ പി എം ആർ ഈ ആംഗിൾ ആണ് ഉദ്ദേശിക്കുന്നത് ഈ ആംഗിൾ ആംഗിൾട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി വൺ എയ്റ്റി എന്നും ആംഗിൾ ബി കുറച്ചാൽ മതി ഇപ്പോൾ പറഞ്ഞാൽ അതേ കാരണം ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഇപ്പോൾ നമുക്കിത് വൺ എയ്റ്റി മൈനസ് ആംഗിൾ എ ആണ് മനസ്സിലായി ഇത് വൺ എയ്റ്റി ഡിഗ്രി മൈനസ് ബി ആണ് മനസ്സിലായി നമുക്ക് എങ്ങനെ ഇത് കാണും ഈ ആംഗിൾ എങ്ങനെ കാണും ഈ ആംഗിൾ എങ്ങനെ കാണും നമുക്കറിയാം ഒരു സർ ഒരു പോയിന്റിൻ്റെ ചുറ്റുമുള്ള രണ്ട് ആംഗിൾ അറിയാം എങ്കിൽ മൂന്നാമത്തെ ഈ ആംഗിൾ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ത്രീ സിക്സ്റ്റിന്നും മുന്നൂറ്റി അറുപതെന്നു ഇത് രണ്ടും കുറച്ചാൽ മതി ഈ ആംഗിൾ ഇതാണ് ഈ ആംഗിൾ ഈ 180 എയ്റ്റി ഡിഗ്രി മൈനസ് ബി ആർ ആംഗിൾ പി എം ക്യൂ ആംഗിൾ പി എം ക്യൂ ഈസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ടോട്ടൽ ത്രീ സിക്സ്റ്റി ആയിരിക്കും മൂന്ന് ആംഗിൾ ഈ സമ് അതിന്ന് എന്ത് കുറയ്ക്കുക കുറയ്ക്കുക എന്ത് വൺ എയ്റ്റി മൈനസ് ആംഗിൾ എ ഈ ആംഗിൾ കുറയ്ക്കുക പിന്നെയോ പിന്നെ ഈ ആംഗിൾ കുറിക്കുക അപ്പൊ രണ്ടും ആഡ് ചെയ്തിട്ട് കുറച്ചാ മതി അപ്പൊ രണ്ടും ആഡ് ചെയ്യുന്നു എന്നിട്ട് ത്രീ സിക്സ്റ്റി കുറയ്ക്കുന്നു എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കൂ ത്രീ സിക്സ്റ്റി അങ്ങനെ തന്നെ എഴുതി വൺ എയ്റ്റി വൺ എയ്റ്റിയും ആഡ് ചെയ്താൽ ത്രീ സിക്സ്റ്റിയും ബ്രാക്ക് മനസ്സിലാക്കുക മൈനസ് എവിടേണ്ട മൈനസ് ആംഗിൾ ബിയും ഇവിടുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നു ഈ മൈനസ് നമ്മൾ ബാക്കി അകത്തുള്ള ത്രീ സിക്സ്റ്റിക്കും മൈനസ് ആംഗിൾ എക്കും മൈനസ് ആംഗിൾ ബിക്ക് കൊടുക്കും അപ്പോൾ സംഭവിക്കുക എന്താ സംഭവിക്കുക ത്രീ സിക്സ്റ്റി നെഗറ്റീവ് ആവും മൈനസ് ഉള്ളൊക്കെ പോസിറ്റീവ് ആവും നോക്കൂ ത്രീ സിക്സ്റ്റി ഡിഗ്രി അങ്ങനെ വെച്ചു ഇതിന് മാറ്റമില്ല അതൊന്നും മാറ്റമില്ല ഈ പ്ലസ് ത്രീ സിക്സ്റ്റി മൈനസ് ആയി മൈനസ് അകത്ത് കൊടുക്കുമ്പോൾ അകത്തുള്ളതിന്റെ സൈൻ മാറും പ്ലസ് ഒക്കെ മൈനസ് ആവും മൈനസ് ഒക്കെ പ്ലസ് ആവും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ത്രീ സിക്സ്റ്റിയും സിക്സ്റ്റിയും ക്യാൻസൽ ആവും ബാക്കി നമുക്ക് എന്ത് കിട്ടും ആംഗിൾ പി എം കെ വിശ്വട്ടു ക്യാൻസൽ ആവാത്ത ആംഗിൾ എയും ആംഗിൾ ബിയും കിട്ടി അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞു അത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എ ഇനി നമ്മളിത് രണ്ടും ആഡ് ചെയ്യും കാരണം എന്താ കാരണം നമുക്ക് ഈ ക്വാർട്ടർ ലാറ്ററിൽ ഒരു സൈക്കിളിൽ കാണാൻ തെളിയിക്കാം അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്താൽ വൺ ഈ ടി തെളിയിക്കണം ഈ ഗ്രീൻ ആംഗിളും ഈ ബ്ലൂ ആംഗിൾ ആഡ് ചെയ്യും അപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് ആഡിംഗ് പി എം ക്യൂ ആൻഡ് ആംഗിൾ സി വി ഗറ്റ് ആംഗിൾ പി എം ക്യൂട് സി ആഡ് ചെയ്യുന്നു അഥവാ ആംഗിൾ പി എം ക്യു എന്താണ് അത് എയും ബിയും ആംഗിൾ ആഡ് ചെയ്തതാണ് പ്ലസ് സിയോട് സി ആഡ് ചെയ്തത് നോക്കൂ ആംഗിൾ എ ആംഗിൾ ബി ആംഗിൾ സി കൂട്ടി എന്താ കിട്ടുക ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിളാണ് എയും ബിയും സിയും അതിൻ്റെ ആൻസർ നമുക്കറിയാം വൺ എയ്റ്റി ആണ് അപ്പോൾ നമുക്ക് ചെയ്താൽ ആംഗിൾ പി എം ക്യു എന്ന ഈ ഗ്രീൻ ആംഗിളും ഇതും ആംഗിൾ സി എന്ന ഈ ബ്ലൂ ആംഗിളും ആഡ് ചെയ്തപ്പോൾ നമുക്ക് വൺ എയ്റ്റി കിട്ടി അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം ഇതൊരു സൈക്ലിക് ക്വാർട്ടർലാറ്റർ ആണ് ഇതൊരു സൈക്ലിക് ക്വാർട്ടർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ നാല് മൂലകൾ കൂടി എന്ത് പോയിട്ടുണ്ടാകും ഒരു സർക്കിൾ കടന്നു പോയിട്ടുണ്ടാകും കാരണം സൈക്ലിക് സൈക്കിൾ ആണോ അതിന്റെ നാല് മുഴുവൽ കൂടി നമുക്ക് സർക്കിൾ ഒരു സർക്കിൾ വരക്കാൻ സാധിക്കും ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് കുറെ വരക്കുന്ന ചോദ്യങ്ങൾ ചെയ്തു നോക്കാം